ഹലോ, വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ 40 ഇയേഴ്സ് കഴിഞ്ഞവർക്ക് നമ്മൾ എങ്ങനെയാണ് സ്കിൻ കെയർ കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞ അതൊരു ആൻറ്റി ഏജിങ്ങിലേക്ക് പോകും, അതായത് ഒരു 35 വയസ്സിന് ശേഷമൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ ആയിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കാൻ പറ്റി. കുറേ പേര് പറഞ്ഞു അത് ഓക്കെയാണ് മാം, ഞങ്ങൾക്ക് കുറച്ച് പറഞ്ഞ് തന്നപ്പോൾ ഇനിയും ബെറ്ററാക്കി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി എന്നൊക്കെ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അങ്ങനെ സ്കിൻ കെയറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ച് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, പിന്നെ കാരണം ഞാൻ അടുത്ത സെഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യണം, ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്ന് അറിയാതെ ഇരുന്നാലും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ പ്രൊഡക്റ്റും കൂടി ഒന്ന് പറഞ്ഞ് തന്നിട്ട് ഈ ഒരു സെഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞതിൽ കുറേ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന പോലത്തെ പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ആ വീഡിയോ കാണണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ഒന്നുകൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സോറി, കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ബിക്കോസ് നമുക്ക് ഇതുപോലത്തെ പ്രൊഡക്ട്സ് നോളജ്, സ്കിൻ കെയർ, ഹെയർ കെയർ, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ സ്കിന്നോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷനായിരിക്കും നമ്മളുടെ വീഡിയോസിലൂടെ വരുന്നത്. അപ്പോൾ അത് അത്രയും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പം എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഓക്കെ, വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് നോക്കാം 40 ഇയേഴ്സ് കഴിഞ്ഞവർക്ക് നമുക്ക് ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ആക്ച്വലി ഒരു 35 മുതലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെപ്പോഴും നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റുകളിൽ കൊളോജിൻ കണ്ടൻറ്റ് കൂടുതലുള്ള പ്രൊഡക്റ്റുകൾ മാക്സിമം എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. കൊളോജിൻ്റെ അളവ് കൂടുതലുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ നമുക്ക് സിറം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൈറ്റമിൻ സി സിറം എടുക്കുക. അപ്പോൾ ഇതിലൊക്കെ ഏതാണ് പ്രൊഡക്റ്റ് നല്ലത്, ഏതിൻ്റെയാണ് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ എപ്പോഴും ഞാൻ പറയാറുള്ളത്, നമ്മൾ ചെയ്യണം ആദ്യം നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊട്ടും യൂസ് ചെയ്യുന്നില്ല ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ആഡിന് വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരിക്കലും ഇൻട്രൊഡ്യൂസ്. നമ്മൾ ചെയ്ത് നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ പറഞ്ഞു തരുമ്പോൾ അതിന് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും അതിനെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ അത്രയും നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് തരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നൈക്കിയുടെ ആപ്പിലൂടെയാണ് നമ്മൾ കൂടുതലും പ്രൊഡക്റ്റുകൾ എടുക്കുന്നത്. സോ അത് നിങ്ങൾക്കും വളരെ നല്ലതായിരിക്കും. ഇപ്പോഴും പല ആൾക്കാർക്കും എവിടെ നിന്ന് പ്രൊഡക്റ്റ് എവിടെ നിന്ന് എടുക്കണം എന്ന് അറിയാത്തതിൻ്റെ പേരിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതെങ്കിലും ബ്യൂട്ടി ഷോപ്പിൽ പോയാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. സോ അങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്ത് പ്രൊഡക്റ്റ് എത്തിക്കുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ നൈക്കിയുടെ ഷോറൂമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കാം. നമുക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കൊളോജ് 35 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 40 വയസ്സ് തൊട്ട് ഈ പ്രൊഡക്റ്റ് ഇത് നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോ, നല്ല റിസൾട്ടായിരിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്കും ഇത് കൊടുക്കുക. കാരണം ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും കൊളോജിൻ കണ്ടൻറ്റ് ആണ് വരുന്നത്, കൂടാതെ നമുക്കിതിൽ പൊമോഗ്രനേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇത് വളരെ 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 യൂസ്ഫുള്ളാണ് മാം. ഇനിയെങ്കിലും അതൊന്ന് കാണിക്കരുത്, ഞാനിത് നേരത്തെ കാണിച്ചതാണ് കേട്ടോ. കുറേ പേർക്ക് ഇതിൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഈ പ്രൊഡക്റ്റ്. ഇത് ഫേസ് ഷോപ്പിൻ്റെ കൊളോജിൻ ആണ്, ഫേസ് ഷോപ്പിൻ്റെ കൊളോജിൻ, മനസ്സിലായോ? അപ്പോൾ ഏതിൽ നിന്നാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഏതാണ് കമ്പനി നെയിം, ബ്രാൻഡ് നെയിം ഏതാണ് നോക്കുക. ഇത് ഫേസ് ഷോപ്പ്, ദി ഫേസ് ഷോപ്പ്, ഓക്കെ, FACE SHOP, ദി ഫേസ് ഷോപ്പ്. അതിൽ നമുക്ക് കൊളോജിൻ്റെ പ്രൊഡക്റ്റ്, ഇതിൻ്റെ തന്നെ നമുക്ക് ടോണർ കിട്ടും, അതും നിങ്ങൾക്ക് വളരെ നല്ലതാണ്.
സോ ഇതിൻ്റെ തന്നെ നമുക്ക് ടോണർ യൂസ് ചെയ്യാം, അതും കൊളോജിൻ ആൻഡ് പൊമോഗ്രാനേറ്റ് മിക്സ് വരുന്നതാണ്. സോ അപ്പോൾ അത് നമുക്ക് അത്രയും നമ്മുടെ സ്കിന്നിനെ നമുക്ക് റിങ്കിൾസിൽ നിന്നും എന്താ പറയുക ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റി നമ്മളെ നല്ല പോലെ നമ്മളുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് തിരിച്ച് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൊളോജിൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത് ഇതിൻ്റെ തന്നെ അതുപോലെ ഇതിൽ സിറം ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ ഒരേ കമ്പനി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ റിസൾട്ട് ഉണ്ടാവും. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് ഏകദേശം തീരുമാനമാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഏകദേശമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ വളരെ കുറച്ച് മാത്രമേ ഉള്ളിൽ അന്വേഷിച്ചാലേ കുറച്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, വളരെ സൂപ്പറായിട്ടുള്ള നമുക്ക് അപ്ലൈ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിൻ കറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഡേ ബൈ ഡേ നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആ ഒരു ഇലാസ്റ്റികത കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. സോ കൊളോജിൻ്റെ പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഫേസ് ഷോപ്പിൻ്റെയാണ്. ഫേസ് ഷോപ്പിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ആക്ച്വലി നല്ല തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എനിക്കാണെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ളിൽ പേടിച്ചുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും റിസൾട്ട് എത്രത്തോളം ഉണ്ടാവും, നന്നായിരിക്കുമോ എന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ല. നന്നായിരിക്കും നമുക്ക്. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്താൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് അടുത്ത ആഡ് കാണും, അപ്പം അടുത്ത പ്രൊഡക്റ്റ് മേടിക്കും. ഇത് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ വേറെ ആരെങ്കിലും പറഞ്ഞു അയ്യോ ഇന്നത് ചെയ്തു കൂട്ടോ എനിക്ക് ഭയങ്കര ഞാൻ വെളുത്തുപോയി അല്ലെങ്കിൽ ഞാൻ എനിക്ക് അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതിനെ അവിടെ ഇട്ടിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ പുറകെ പോകും. മനസ്സിലായോ? പിന്നെ ഒരു മാസം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കാണും. ദയവ് ചെയ്ത് ചെയ്യരുത്. ഒരു സംഭവം ഒരു ഇതൊക്കെ ട്രീറ്റ്മെൻറ്റ് ബേസിൽ പോകേണ്ടതാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മൂന്ന് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരേ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇന്ന് ചെയ്ത് നാളെ വേണം റിസൾട്ട് എന്ന് വെച്ചാൽ നടക്കില്ല. അത് ഏത് പ്രൊഡക്റ്റിലാണെങ്കിലും പറ്റത്തില്ല. സ്ഥിരമായിട്ട് നമ്മൾ കൊടുത്ത് നമ്മൾ തന്നെ അറിയാൻ പറ്റും നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം. വെയിറ്റ് ചെയ്യുക, മൂന്ന് മാസം തുടർന്ന് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. പല പല പ്രൊഡക്റ്റുകൾ ഇങ്ങനെ മാറ്റി 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 ചെയ്താൽ നിങ്ങൾക്ക് ഏതിൽ നിന്നും റിസൾട്ട് ഉണ്ടാവില്ല. മനസ്സിലായോ? ഇത് എനിക്ക് ധൈര്യമായിട്ട്, പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിനൊരു 2000 സംതിങ് ഒക്കെ വരും. പക്ഷേ ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ എന്തെങ്കിലും ലോക്കലായിട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് കാര്യമൊന്നുമില്ല. കാരണം റിസൾട്ട് ഇല്ലാതെ വെറുതെ കുറേ പ്രൊഡക്റ്റ് പറഞ്ഞു തന്നിട്ട് എന്ത് കാര്യമുള്ളത്? അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. റിസൾട്ട് ഇല്ല മാത്രമല്ല, നമുക്ക് സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒത്തിരി കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും കൂടുതലും സപ്പോർട്ട് ചെയ്യാത്തത്. ഓക്കെ, അപ്പം നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക, നല്ലത് മേടിക്കുക. നമ്മുടെ സ്കിന്നിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് പോകും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ചെയ്ത ഭംഗിയാവും അല്ലെങ്കിൽ ഇത് ചെയ്ത ഭംഗിയാവും എന്ന് പറയുമ്പോൾ പല പ്രൊഡക്റ്റുകൾക്ക് കുറേശ്ശെ പൈസ കൊടുക്കുന്നതിന് പകരമായിട്ട് ഒറ്റ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മുടെ സ്കിൻ കെയർ നല്ല രീതിയിൽ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ, ഇനി ഇത്രയും കോസ്റ്റിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ, നമ്മളെടുക്കുന്ന ഫുഡിൽ കൊളോജിൻ്റെ അളവ് മാക്സിമം കൂട്ടുക, പിന്നെ എന്താ പറയുക പോമഗ്രനേറ്റ് ഒക്കെ എപ്പോഴും ഫുഡിൽ ഉൾപ്പെടുത്തുക, ഇതൊക്കെ നമ്മൾ കഴിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. അല്ലാതെ ഇതിൽ മാം കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ, എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കുറഞ്ഞ പ്രൊഡക്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ, ഇത് കുറച്ച് കൂടിയതല്ലേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ കുറഞ്ഞ പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം റിസൾട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ട്. പ്ലസ് നമുക്ക് ഇതൊക്കെ നിങ്ങൾ അവരുടെ റിവ്യൂ എന്ത് വേണമെങ്കിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അറിയാൻ പറ്റും അത്രയും റിസൾട്ട് ഉണ്ട്, നന്നായിട്ടുണ്ട്, ഇത് കറക്റ്റ് ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് ടോണർ ഉണ്ട്, ഇത് മോയ്സ്ചറൈസറാണ്, നമുക്ക് സിറം വേണം. ഇതിൻ്റെ തന്നെ സിറം കിട്ടുന്നുണ്ട് ഫേസ് ഷോപ്പിൽ. കൊളോജിൻ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നൈക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ പ്രൊഡക്റ്റ് ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുക, നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇനി പ്രൊഡക്റ്റിൻ്റെ കാര്യം ചോദിച്ച് സംശയമൊന്നും വേണ്ട. ഞാൻ എന്തായാലും ഇതിൽ കുറഞ്ഞ പ്രൊഡക്റ്റ് പറഞ്ഞു തരാൻ ആക്ച്വലി എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ പാക്കോ നമുക്ക് സ്കിൻ ടൈറ്റ് ചെയ്യാൻ പറ്റിയ പാക്ക് അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം മറ്റേ വീഡിയോയിലൂടെ. അപ്പോൾ അതും ചെയ്യും. കാരണം ചിലവർക്ക് പൈസ ഇല്ലാത്തവരുണ്ടാവാം, അത്രയും ചിലപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള നല്ലൊരു പാക്ക്, അത് ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, മനസ്സിലായിട്ടുണ്ടോ?
അപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്, ഇതിൻ്റെ പ്രൊഡക്റ്റ് വേണം പറഞ്ഞു തരണം എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. ഇനി അടുത്ത ഡൗട്ടിൻ്റെ കാര്യങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിലേക്ക് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ. പിന്നെ ഡ്രൈ സ്കിന്നിൻ്റെ ഡെയിലി റൊട്ടീൻ എങ്ങനെയാണ് ചോദിക്കുന്നുണ്ട്, ഓയിലി സ്കിന്നിൻ്റെ ഡെയിലി റൊട്ടീൻ എങ്ങനെയാണ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്തോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ ഒരു സെഷൻ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാറുണ്ട് എപ്പോഴും, ലൈക്ക് ചെയ്യുക, ദെൻ കമൻറ്റ് ചെയ്യുക. അടുത്ത് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്നുള്ളത്, നിങ്ങളുടെ സംശയത്തിനുള്ള ആൻസർ കിട്ടിയോ എന്നുള്ളതും പറയുക. പ്ലസ് നിങ്ങൾക്ക് പുതിയ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ റിപ്ലൈ ചെയ്യുന്നത്, അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, ചെയ്യാൻ ട്രൈ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.